കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയോ കലയുടെ പൂർണ്ണത. ചോബാർ ഹാർബർ തുറന്ന പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് രോഗികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കള്ളത്തിലൂടെ ഉത്തരവ് പ്രകാരം കർശന നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഹാർബർ പ്രവർത്തിക്കുന്നത്. ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി ഭാരവാഹികളും ഹാർബറിൽ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കോവിഡ് ടെസ്റ്റിൽ നെഗറ്റീവ് ആയവരെ മാത്രമേ ഹാർബറിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. 50% തൊഴിലാളികൾ മാത്രമേ തൊഴിൽ ചെയ്യാവൂ. തോണിയിൽ മത്സ്യം കൊണ്ടുവരുന്ന സ്ഥലത്ത് പുറമേ നിന്ന് ആളുകളെ പ്രവേശിപ്പിക്കില്ല. പാസ്സുള്ളവരെ മാത്രമേ ഇവിടെ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ. പൊതുജനങ്ങളെ ഹാർബറിൽ ഒരു കാരണവശാലും പ്രവേശിപ്പിക്കുകയില്ല. ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി നൽകുന്ന പാസ് ഉള്ളവരെ മാത്രമേ ഹാർബറിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. അല്ലാത്തവരെ കണ്ടാൽ കേസെടുക്കുന്നതാണ്. എല്ലാ ദിവസവും ഹാർബർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അണുവിമുക്തമാക്കണം. ഹാർബറിൽ സഞ്ചരിക്കുന്ന അനൗൺസ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തി. ഹാർബറിൽ പ്രവേശിക്കുന്നവർ നിർബന്ധമായും 2-layer മാസ്ക് ധരിക്കണം. കൃത്യമായി മാസ്ക് ധരിക്കാതെ പ്രവേശിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നതാണ്. ചോബാൽ പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഹാർബറിൽ സാമൂഹിക അകലം പാലിക്കാതെ ആരും തന്നെ ജോലി ചെയ്യാൻ പാടുള്ളതല്ല. ലീലം ചെയ്യുന്ന സ്ഥലം ഹാർബർ മാനേജ്മെന്റ് ഭാരവാഹികൾ മോണിറ്റർ ചെയ്യുന്നതാണ്. ഹാർബർ പ്രവർത്തനം പരിശോധിക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജയൻ, സെക്ടറൽ ഓഫീസർ കെ കൃഷ്ണകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി ടി ഷാഹുൽ ഹമീദ്, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി എൻ സന്തോഷ് കുമാർ, മെമ്പർ കെ ലീല, എസ് ഐ എം അബ്ദുൾ സലാം, ആറാട്ടി അംഗം രഞ്ജിത് ചോമ്പാല, ഹാർബർ സൊസൈറ്റി ഭാരവാഹികൾ എന്നിവർ ഹാർബറിൽ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അടുത്ത ദിവസങ്ങളിലും കർശന നിയന്ത്രണങ്ങൾ ഹാർബറിൽ ഉണ്ടാകുന്നതാണ്. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയോ കലയുടെ പൂർണ്ണത.